ഹായ് ഫ്രണ്ട്സ്, എസ്കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ്, 250 ml കപ്പിൽ ഒരു 1/2 കപ്പ്. അപ്പോൾ ഒരു കപ്പ് എടുത്തു. ഇനി 1/2 കപ്പ് കൂടി. ഇനി അതിലേക്കൊരു 1 teaspoon ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/2 teaspoon ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഒരു 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട സെപ്പറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 3 eggs എടുത്തിരിക്കുന്നത്, അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എഗ് വൈറ്റിലോട്ട് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചേക്കുന്നതാണ്. അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 teaspoon വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരര 1/2 teaspoon ബട്ടർ എസൻസ് കേട്ടോ, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് അടിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് 1/4 കപ്പ് ഓയിലും 1/2 കപ്പ് പാലുമാണ്. അത് നമുക്ക് രണ്ടും ഓൾട്ടർനേറ്റീവായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ. അതിനൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് ബ്ലൂബെറിയുടെ ക്രഷാണ്. ബ്ലൂബെറിയുടെ കേക്കല്ലേ, അപ്പോൾ നമ്മൾ ക്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എസൻസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പക്ഷേ നമ്മൾ ശരിക്കും കറക്റ്റ് ഈ ബ്ലൂബെറിയുടെ ഒരു ഇത് കിട്ടണമെന്നില്ല. കളറും എസൻസും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഇച്ചിരി കൂടി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടത് ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, 2 tablespoons. നമുക്ക് ഇതിലോട്ടൊരു ഡ്രോപ്പ് പർപ്പിൾ കളർ ചേർത്ത് കൊടുക്കുക. പക്ഷേ നമുക്ക് ക്രഷ് ചേർക്കുമ്പോൾ അത്ര കളർ കിട്ടുന്നില്ല. അപ്പോൾ ഒരു ഡ്രോപ്പ് പർപ്പിൾ കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ എഗ് വൈറ്റ് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കുറേശ്ശെ സ്റ്റെപ്പായിട്ട് ചേർക്കണം, ഒന്നിച്ചിട്ട് എഗ് വൈറ്റ് ചേർക്കരുത് കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ കളർ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്, കാരണം ഒരു ഡ്രോപ്പ് ചേർത്തിട്ടുള്ളൂ. നമ്മൾ എസൻസ് വാങ്ങിക്കുമ്പോൾ ശരിക്കും അതിൽ കളറും കൂടി മിക്സ് ആയിരിക്കും. അപ്പോൾ ഇത് ക്രഷാവുമ്പോൾ അത്ര ഇതല്ല. പിന്നെ അതുപോലെ ക്രഷിന് ഇച്ചിരി വില കൂടുതലുമാണ് മറ്റേ നമ്മളുടെ എസൻസിനേലും. നമ്മളൊരു മോൾഡ് റെഡി ആക്കിയിട്ടുണ്ട്, അത് 8 inch മോൾഡാണ്. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്, ഓവനിലല്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗ്യാസ് സ്റ്റോപ്പിൽ വച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടണം. അതുപോലെ മോൾഡും റെഡി ആക്കി വയ്ക്കണം കേട്ടോ. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വച്ചിട്ടുണ്ട്. ഒരു 35-37 minutes നമുക്ക് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കാം. നമ്മൾ ഇത് അടച്ചതിന് ശേഷം നല്ലൊരു വെയിറ്റ് കയറ്റി വയ്ക്കണം കേട്ടോ. അതാ ശരിക്ക് നമ്മൾ എയർ പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ ബ്ലൂബെറി
കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു സ്ക്വയർ വെച്ച് കുത്തി വെക്കുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചൂടാറിയതിന് ശേഷം ലെയർ ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്ക് മൂന്ന് ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ക്രീമാണ് എടുത്തത്. അത് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പിൽ മിൽക്ക് മെയ്ഡ് ചേർത്തേക്കാണ്. അത് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ ബ്ലൂബെറിയുടെ ക്രഷും കൂടി ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്കത് കഴിക്കുമ്പോൾ. അതുപോലെ നമ്മുടെ ഫില്ലിങ്ങിൽ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നമ്മൾ ബ്ലൂബെറിയുടെ ഒന്നും ശരിക്കും ക്രഷിലൊന്നും കടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയില്ലേ അതെടുത്തിട്ട് ഒന്ന് നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തു. അതിന് ശേഷം പിന്നെ ഇതിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ബ്ലൂബെറിയുടെ ക്രഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ ഇടയ്ക്ക് എൻ്റെ കൂടെ കടിക്കുമ്പോൾ ശരിക്കും ട്യൂട്ടി ഫ്രൂട്ടി ആണെന്നൊന്നും തോന്നില്ല. ഒരു ബേസിൻ്റെ മുകളിൽ ഒരല്പം ക്രീം തേച്ച് ഇനി ഫസ്റ്റ് ലെയർ വെച്ചു കൊടുക്കാം. നമുക്ക് ഈ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെറ്റ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രഷും ആ ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലേ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളുടെ ഡ്രൈഡ് ബ്ലൂബെറിയുടെ ഒരു ഇത് എടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയില്ല. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളത് വാങ്ങിച്ച് ഞാനൊന്ന് കഴുകിയതിന് ശേഷം അല്പനേരം ഒന്ന് കുതിർത്താനിട്ടു. അത് നമ്മളിതിൻ്റെ ഇടയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് രണ്ടെണ്ണം ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടിയാണെങ്കിൽ നല്ലതല്ലേ. നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാം അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ മൂന്ന് ലെയറും വെച്ചു. ഇനി നമ്മളിതും ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ച് ക്രം കോട്ട് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കത് നന്നായിട്ട് ക്രീം തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മൾ അത്യാവശ്യം ഫിനിഷായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഗ്ലേസാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഗ്ലേസ് നമ്മൾ വാങ്ങിക്കുന്ന ഗ്ലേസാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഗ്ലേസാണ് ഒഴിക്കുന്നത്. നമുക്കിത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ ബ്ലൂബെറിയുടെ ഗ്ലേസ് വാങ്ങിക്കാൻ കിട്ടും ചെറിയ ചെറിയ ബോട്ടിലായിട്ട്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുവാനും പറ്റും. ഇപ്പോൾ ഞാൻ തൽക്കാലം വാങ്ങിക്കുകയാണ് ചെയ്തത്. നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗ്ലേസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറേശായിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഗ്ലേസ് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഓടിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തണുത്തിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കൂടെ ആ ക്രീം പോരും. അപ്പോൾ നമ്മുടെ ബ്ലൂബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ്. സ്ട്രോബെറി ബ്ലൂബെറി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പറ്റുമെങ്കിൽ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോടെയും ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക കേട്ടോ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.